എന്തായാലും 9,000-നും 10,000-നും ഇടയിലേക്ക് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലീഡ് എത്തും ഈ കണക്കൊന്ന് പൂർത്തിയായി വരുമ്പോഴേക്കും. ചേലക്കരയിലും ലീഡ് 10,955 ചേലക്കരയിലും അവസാനം വന്നിട്ടുള്ള ലീഡ്. ഈ കണക്കുകൾ വളരെ റൗണ്ടാണ് ചേലക്കരയിൽ തീർന്നിട്ടുള്ളത്. 6,775 9-ാം റൗണ്ടിൽ UDFന്, LDFന് 2,651, BJPക്ക് 1,547. അപ്പോൾ BJP മൂന്നാം സ്ഥാനത്തേക്ക് പോയി തുടങ്ങി. അതെ അതെ അതെ, പിരായിരി പഞ്ചായത്തിലേക്ക് കടന്നു. അവിടെ വലിയ ഭൂരിപക്ഷമാണ്. അത് നിശ്ചയമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ 5 UDFന്റെ ലീഡ് കടക്കുന്ന ഘട്ടമാണ്. ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 40,461 വോട്ടാണ്. 10,000-ലേക്ക് 9,000-നും 10,000-നും സംഖ്യ വ്യത്യാസം വരും. BJPക്ക് 30,170. ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടർ ശ്രദ്ധിക്കുക, 9,000 വോട്ട് മാത്രമാണ് BJPയും LDFും തമ്മിലുള്ള വ്യത്യാസം. 9,000 വോട്ട് മാത്രം. ഇനി വരാനുള്ളത് 127 മുതൽ 140 വരെ ഉള്ള ബൂത്തുകൾ. 10,291 രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് ഉയർന്നിരിക്കുകയാണ്. പിരായിരി പഞ്ചായത്തിലെ ഒരു ഭാഗവും മാത്തൂർ വെസ്റ്റുമാണ് ഇനി എണ്ണാനുള്ള ബൂത്തുകൾ. 127 മുതൽ 140 വരെയുള്ള ബൂത്തുകളാണ്. അപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് 10,000 കടന്നിരിക്കുന്നു. ഇനിയിപ്പോ ഒരുപക്ഷെ LDFന് മേൽക്കൈ ഉണ്ടാവാൻ സാധ്യതയുള്ള പഞ്ചായത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ 10,000 എന്നുള്ളത് കുറയുമോ കൂടുമോ എന്നറിയണം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് നോക്കിയാൽ LDF മുന്നിൽ നിൽക്കുന്ന ബൂത്തുകളാണ് വരാൻ പോകുന്നത്. അല്ല, ഈ 10,000 എന്നുള്ള വ്യത്യാസം തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ BJP സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ആ വ്യത്യാസം കുറയാൻ സാധ്യതയില്ല. കാരണം BJP മൂന്നാം സ്ഥാനത്താണ് ഇനി വരാൻ പോകുന്നിടത്തല്ല. അപ്പൊ BJPയും രാഹുലും തമ്മിലുള്ള കമ്പാരിസൺ ദൂരം ഇനി കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഈ 9-ാം റൗണ്ടിലെ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ UDFന് 6,775 വോട്ടാണ്. 6,775 രാഹുൽ മാങ്കൂട്ടത്തിലിന്, പി സരിന് കിട്ടിയത് 2,651, സി കൃഷ്ണകുമാറിന് 1,547. അതാണ് റൗണ്ട് ഒമ്പതിലെ കണക്ക്. ഇതിലെ ഈ വലിയ ലീഡ് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടോട്ടൽ ലീഡ് 10,291 എന്ന നിലയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു. 40,461 വോട്ടാണ് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയത്. BJP 30,170, പി സരിൻ 21,008. സരിൻ ഇന്നലെ രാത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ച കണക്കുകളൊന്നും ശരിയായിട്ടില്ല. സരിൻ വളരെ ആത്മവിശ്വാസത്തിലാണ് പറഞ്ഞത് BJP 10,000 വരെ ലീഡ് പിടിച്ചാലും നിങ്ങൾ ആരും പതറരുത്, അത് കഴിഞ്ഞ് ഞാൻ കയറി വരും എന്ന്. പക്ഷേ സരിനെ ചിത്രത്തിൽ എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ്. പ്രിയങ്കയുടെ ലീഡ് 270 കടന്നു, 270,354. പാലക്കാട്ട് ഇപ്പോൾ പിരായിരിയിലെ ബാക്കി ഭാഗവും മാത്തൂർ വെസ്റ്റ് പോലെ, അത് കഴിഞ്ഞല്ലേ കണ്ണാടിയിലേക്ക് കടക്കുന്നത്. മാത്തൂരും കണ്ണാടിയിലേക്ക്, കണ്ണാടിയുടെ അവസാനം വരുന്നത്. പക്ഷേ ഈ പാലക്കാട് ഭൂരിപക്ഷത്തിന്റെ കാര്യം ഞാൻ നോക്കുകയായിരുന്നു. ഇപ്പൊ 2001 കെ ശങ്കരനാരായണൻ വിജയിച്ച തെരഞ്ഞെടുപ്പിലാണ് ഒരു അഞ്ചക്കത്തിലേക്ക് കടക്കുന്നത്, 10,805 വോട്ട്. 2006 ആയപ്പോഴേക്കും KK ദിവാകരൻ അവിടെ LDFന്റെ അവസാനത്തെ MLA ഇതുവരെയുള്ള കണക്കൊക്കെ 1,344 ഉള്ളൂ. ഷാഫി പറമ്പിൽ 2011 മത്സരിക്കാൻ വന്ന 7,403 വോട്ടിന് തിരിച്ചു പിടിക്കുന്നു. 2016 ഏറ്റവും മികച്ച പ്രകടനം അവിടെ ഷാഫി കാഴ്ചവെക്കുന്നത്. 17,483 വോട്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള മാർജിനിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. പിന്നീട് അത് 3,859 പോയി. അപ്പോൾ പാലക്കാട് ഒരു അഞ്ചക്കം കടന്ന ഭൂരിപക്ഷം എന്നുള്ളത് പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ചെറുതല്ലാത്ത മികച്ച പ്രകടനമാണെന്ന് തന്നെ പറയേണ്ടി വരും. ചേലക്കരയിലും കഴിഞ്ഞ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ നേതൃത്വത്തിലാണ് മുദ്രാവാക്യം വിളി. അബിൻ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച ആളാണ്. 2016 ഭൂരിപക്ഷം UR പ്രദീപ് മറികടന്നിട്ടുണ്ട്. ഈ 10,955 എന്ന് പറയുമ്പോൾ അന്ന് 10,200 UR പ്രദീപിന്റെ ലീഡ്. പ്രദീപ് സ്വന്തം നില മെച്ചപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2021 വെച്ച് നോക്കുമ്പോഴാണല്ലോ ഈ കെ സുധാകരൻ പറയുന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പുറം വീണ്ടും മത്സരിക്കുമ്പോൾ രമ്യ ഹരിദാസ് വളരെ വളരെ പിന്നിലേക്ക് പോകുന്നു. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കണക്കിൽ LDFന് നേരിയ കുറവാണുള്ളത്. പാലക്കാട് LDF സ്ഥാനാർത്ഥി നേടിയിരിക്കുന്ന 16,412 വോട്ടാണ്. 2021 CP പ്രമോദ് 16,455 വോട്ട് പിടിച്ചിരുന്നു. പക്ഷേ 2024 A വിജയരാഘവൻ പിടിച്ച 16,356 മറികടന്നിട്ടുണ്ട്. പിന്നെ മൊത്തം വോട്ട് കുറയുമ്പോൾ വോട്ട് കുറഞ്ഞിട്ടില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സാറിന് വോട്ട് കുറഞ്ഞിട്ടില്ല. UDF 30,543 വോട്ടാണ്. നിരാശയിലാണെന്ന് അതെ, 27,905 വോട്ട് മാത്രമാണ് ഷാഫിക്ക് 2021 കിട്ടിയിരുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ. അത് ഇത്തവണ 30,000 ആയി ഉയർത്തി. ശ്രീകണ്ഠന് കിട്ടിയ 2,885 വോട്ടിന് മുകളിലാണ്.
അതായത് ഏതാണ്ട് 2000-ഓളം വോട്ടുകൾ ഇത്തവണ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്നിട്ടുണ്ട്. വിജയിച്ച രാഹുലിന് ചുറ്റും ഒരുപാട് യുവ നേതാക്കളുണ്ട് മുദ്രാവാക്യം വിളിക്കാൻ. അപ്പുറത്ത് തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രമ്യ ഒറ്റയ്ക്കാണ് ആ കൗണ്ടിംഗ് സ്റ്റേഷന് പുറത്ത്.